ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും എല്ലാവർക്കും അൽഫ അറബിക് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം യു ജി സി നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുതിയ സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകളാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതും നെറ്റ് പരീക്ഷയ്ക്ക് ചോദ്യമുണ്ടാക്കാൻ പോലും അവലംബിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളായ ഹന്നാഫാഹുരി ഉമർ ഫറൂഖ് ജുർജി സൈദാൻ സെയ്യാത്ത് ഷൌക്കി ലൈഫ് എന്നീ പ്രഗത്ഭ സാഹിത്യാരന്മാരുടെ താരിഖുൽ അദബ് ബേസ് ചെയ്തുകൊണ്ടാണ് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് വളരെ ആറ്റിക്കുറുക്കിയ ഈ നോട്ടുകൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയുടെ തൊട്ടു താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി ആവശ്യപ്പെടുകയാണ് ഹജ്ജാജ്ബിൻ യൂസുഫ് അസക്കഫി ക്രിസ്താബ്ദം അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ജനിച്ച് എഴുന്നൂറ്റി പതിനാലിൽ മരണപ്പെട്ട ഹിജ്ര നാൽപ്പത്തി ഒന്നിൽ ജനിച്ച് തൊണ്ണൂറ്റി അഞ്ചിൽ മരണപ്പെട്ട അമവി കാലഘട്ടത്തിലെ വലിയ ഒരു പ്രാസംഗികനായിരുന്നു ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ് ഹജ്ജാജ്ബിൻ യൂസുഫ് അസക്കഫി ഹു അബു മുഹമ്മദ് അൽ ഹജ്ജാബിൻ യൂസുഫ് അ സഖഫി ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബൂ മുഹമ്മദ് അൽ ഹജ്ജാജ് ഹജ്ജാ എന്നാണ് സഖീഫ് ഗോത്രമാണ് ക്രിസ്താബ്ദം അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് ജനനം ഹിജ്ര നാൽപ്പത്തി ഒന്നിലും ഇദ്ദേഹത്തിൻ്റെ യുവത്വത്തിൽ ഇദ്ദേഹം അധ്യാപന ജോലിയാണ് സ്വീകരിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് യൂസുഫ് ബിൻ ഹക്കം അസഖഫിയും ത്വായിഫിലെ വലിയൊരു അധ്യാപകനായിരുന്നു സുമഇ ഇല്ല ജെയ്ഷി ജുബെയ്ഷിന് അൽ കൈനി പിന്നീട് ജുബൈഷുബിന് ദജില അൽ കൈനിയുടെ സൈന്യത്തിൽ ഇദ്ദേഹം സൈന്യാധിപനായി ചേർന്നു സുമ്മുർത്തൊത്തി റൗഹബിന് സിംബ അൽ ജുദാമി വസീറു അബ്ദുൽ മലിക്കു മർവാൻ അബ്ദുൽ മലിക്കുബിന് മർവാന്റെ മന്ത്രി റൗഹുബിനു സിംബായി പോലീസിൽ ഇദ്ദേഹം ചേരുന്നു സുമ വല്ലാഹു അബ്ദുൽ മലിക്കുബിൻ മർവാൻ ബി ഖിയാദത്തിൽ ജെയ് ലി മുഹബത്തി സുബൈർ അബ്ദുല്ലാഹിബിന് സുബൈറിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സൈന്യാധിപനായി ഇദ്ദേഹത്തെ നിശ്ചയിച്ചു ഫി മക്ക വക്കത്തലഹു മക്കയിൽ അമവികളുടെ ഭരണം അംഗീകരിക്കാത്ത ഒരു ഹലീഫയായിരുന്നു അബ്ദുല്ലാഹിബിൻ ജുബേർ അദ്ദേഹത്തെ മക്കയിൽ വെച്ച് വധിക്കുകയും ചെയ്തു വവല്ലാഹു അബ്ദുൽ മലിക് അൽ ഹിജാസ അങ്ങനെ ഹിജാസിൻ്റെ ആധിപത്യം ഹജ്ജാജ് ഹജ്ജാജുബിൻ യൂസുഫിന് നൽകി സുമ വല്ലാഹുൽ ഇറാഖ് പിന്നീട് ഇറാഖിൻ്റെ ഭരണാധികാരവും ഹജ്ജാജ് ഹജ്ജാജുബിൻ യൂസുഫിന് നൽകി അല്ല അഹസാബി ഹജ്ജാജ് മഷ്ബൂബാജ്ബിന് യൂസുഫ് ഇറാഖിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുമ്പോൾ ഇറാഖിലെ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അവിടെ പല സംഘടനകൾ തമ്മിൽ വലിയ സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഹാക്കദാൻ അൽ ഹജ്ജാജ് റജുൽ ഇദാറത്തിൻ വജാഅത്തിൻ ഹജ്ജാജ് ബിൻ യൂസുഫ് ധീരതയുടെയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലും ഏറെ പ്രാവീണ്യമുള്ള വ്യക്തിയായിരുന്നു കമാക്കാന ഹാക്കിം മുസ്തബിദ്ദൻ അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരി കൂടിയായിരുന്നു ഇന്നഹു ഇന്നഹുബന മദീനത്ത വാസി ബൈനൽ കൂഫ വൽ ബസറ കൂഫക്കും ബസറക്കും ഇടയിൽ ഇദ്ദേഹം വാസിത്ത് എന്ന ഒരു പട്ടണമുണ്ടാക്കുകയും വജ അഹു അസിമത്ത് അല്ലഹു ഇദ്ദേഹത്തിൻ്റെ ഭരണശിരാ കേന്ദ്രമായി അതിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇന്നൽ കൂഫ കാനത്ത് ഷിഅത്ത് അലി 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 കൂഫ അലി ഹനുഹിൻ്റെ പക്ഷക്കാരുടെയും വൈന്നൽ ബസറത്ത കാനത്ത് അതി അലി ജുബൈർ ബസറക്കാർ ജുബൈറിൻ്റെ പക്ഷത്തുമായിരുന്നു അങ്ങനെയുള്ള കൂഫയെയും ബസറയെയും ഇദ്ദേഹം കീഴടക്കുകയും കൂഫയിലും ബസറയിലും ഇദ്ദേഹത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു ഫക്ത്വിയ ഹജ്ജാജ് സെനത്ത സിത്തുമാർബറ മീലാദിയ ക്രിസ്താബ്ദം എഴുന്നൂറ്റി പതിനാലിൽ ഹിജ്റ തൊണ്ണൂറ്റി അഞ്ചിൽ ഇദ്ദേഹം മരണപ്പെട്ടു കാനത്ത് ഷുഹ്രത്ത് ഹു അല ഹുബത്തിഹി ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാണ് കാനമിൻ്റെ അലാമിൽ ഫസാഹത്തി വൽ ബയാൻ വളരെ മനോഹരമായ വളരെ സാഹിത്യ സാഹിത്യസമ്പുഷ്ടമായ പ്രസംഗത്തിനുടമയാണ് ഹജ്ജാജ് ലക്കദ് ഹത്തലഹു സിയാദ് ബിൻ അബീഹി അത്വരിയക്ക് സിയാദ് ബിൻ അബീഹിയാണ് ഇദ്ദേഹത്തിന് വഴികാട്ടിയായി നിന്നിരുന്നത് വല്ലാഹു അബ്ദുൽ മലിഖ് അൽ ഇറാഖ അൽ ഹജ്ജാജ് അൽ കൂഫ അബ്ദുൽ മലിക്ക് ബിൻ മർവാൻ ഹജ്ജാജ് ബിൻ യൂസുഫിന് ഇറാഖിൻ്റെ ഗവർണർ സ്ഥാനം നൽകുകയും ഹജ്ജാജ് കൂഫയിൽ പ്രവേശിക്കുകയും ചെയ്തു വസായി മുത്തനക്കിബൻ ഹജ്ജാജ് ബിൻ യൂസുഫ് മിംബറിലേക്ക് കയറിയത് മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് സുമാലുഹി പിന്നീട് മുഖത്ത് നിന്നും മൂടി മാറ്റുകയും വാൽക്കുല്ല ചരിത്ര പ്രസിദ്ധമായ ഈയൊരു പ്രസംഗം അദ്ദേഹം അവിടെ നടത്തുകയും ചെയ്തു ആ പ്രസംഗത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ് ി ഞാൻ സുപ്രസിദ്ധനും കാര്യപ്രാപ്തിയുമുള്ള മനുഷ്യനാണ് അമാമത്തൂനി എൻ്റെ ഈ തലപ്പാവ് മാറ്റിവെക്കുമ്പോൾ എന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ആ ഒരു പ്രസിദ്ധമായ ഹുത്തബയിലാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഈ വാക്കുകൾ അദ്ദേഹം പ്രയോഗിച്ചത് ഞാൻ ഇവിടെ പാകമായ ചില തലകൾ കാണുന്നു അത് അറുത്തെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഉടൻ തന്നെ ഞാനത് മുറിച്ചെടുക്കുന്നതാണ് ഇറാഖ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശേഷിച്ച ജീവിതം മുഴുവനും ചെലവഴിച്ചത് ഇറാഖിലാണ് ദി അഹമ്മദ് അല്ലി അബ്ദുൽ മലിഖ് വൈബിനഹുൽ വലീദ് ബിൻ അബ്ദുൽ മലിഖ് അബ്ദുൽ മലിക്കിനും അദ്ദേഹത്തിൻ്റെ പുത്രൻ വലീദ് ബിൻ അബ്ദുൽ മലിക്കിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സുമ്മത്തബി വാസി ഹംസ് വത്തിസ് ഹിജ്ര തൊണ്ണൂറ്റിയഞ്ചിൽ ഇദ്ദേഹം വാസിത്തിലാണ് മരണമടയുന്നത് കാലലഹു അബ്ദുൽ മലിക് യോമൈദീൻ ഒരിക്കൽ അബ്ദുൽ മലിക്ക് അദ്ദേഹത്തോട് പറഞ്ഞു യാരിഫ് നഫ്സിഹി എല്ലാവർക്കും അവരുടെ ന്യൂനതകൾ അറിയാൻ കഴിയും വസിഫ് നീ ഒന്ന് പറയുക നിന്റെ ന്യൂനതകൾ ഒന്ന് നീ പ്രഖ്യാപിക്കുക ഫക്കാല അപ്പോൾ ഹജ്ജാജ് പറഞ്ഞു അന ലജൂജുൻ ഹസൂദുൻ ഹാദിഹി അനലജൂജു ഇല്ല അയ്യദീൻസു ഫയ്യദു ഞാൻ അങ്ങേയറ്റം വാശിയുള്ളവനും വിദ്വേഷമുള്ളവനും അസൂയയുള്ളവനുമാണ് ഈ ഒരു പ്രത്യേകത ഒരു ഭരണാധികാരിയിലുണ്ടാകുമ്പോൾ അദ്ദേഹം കൃഷിയും ജനങ്ങളെയും നശിപ്പിച്ചുകളിയും ആ ജനങ്ങൾ അദ്ദേഹത്തിന് പൂർണ്ണമായി കീഴടങ്ങുകയും അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ

ഇറാഖികൾക്ക് അദ്ദേഹം നൽകിയ വിട്ടുവീഴ്ചകൾ അദ്ദേഹം സ്മരിക്കുകയും ചെയ്തു ക്രൂരതകളും അദ്ദേഹം എണ്ണി എണ്ണിപ്പറയും ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ ഇദ്ദേഹം പറയുന്നത് മുഴുവനും സത്യമാണെന്നും ഇറാഖികൾ മുഴുവനും ഇദ്ദേഹത്തെ ചതിക്കുകയാണ് എന്നും തോന്നിപ്പോകും അത്രക്ക് മനോഹരമായി കാര്യങ്ങൾ ജനങ്ങളെ അസത്യങ്ങൾ സത്യമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് ഹജ്ജാജ് ബിൻ യൂസുഫിനുണ്ടായിരുന്നു കാല ദഹബി ഫിഹി ദഹബി ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അൽ ഹജ്ജാജ് ബിൻ യൂസുഫ് അസക്കഫി കാന ലലൂമൻ ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫി വളരെ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ജബ്ബാർ എൻ ഹബീസൻ സഫാഖ് അല്ലി ദിമാവച്ഛാധിപതിയും മ്ലേച്ചനും ധാരാളം രക്തം ചിന്തുന്ന വ്യക്തിയുമാണ് വഖാനിൻ വ ഇ ഇഖദാമിൻ വൻ ഇദ്ദേഹം കുതന്ത്രവുംവും തന്ത്രങ്ങളും ധീരയും ഒക്കുള്ള വ്യക്തിയാണ് വ ഫസാഹത്തിൻ വ ബലാഹത്തിൻ സമ്പുഷ്ടിയും പ്രസംഗ വ്യക്തിയാണ് വ വ്യക്തിയാണ് വലീമിൽ ഖുർആൻ ഇദ്ദേഹം ഖുർആാനിനെ ആദരിച്ചിരുന്നു ഇതോടുകൂടി ഹജ്ജാജ് ബിൻ യൂസുഫിനെ കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു എവറിബി താരിഖ് ബിൻസ് ക്രിസ്താബ്ദം അറുന്നൂറ്റി എഴുപതിൽ ജനിച്ച് എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ മരണപ്പെട്ട വളരെ പ്രസിദ്ധനായ ഒരു യോദ്ധാവും പ്രാസംഗികനുമാണ് താരിഖ് ബുനസിയാദ് ഹിജ്ര അൻപതിൽ ജനിച്ച് നൂറ്റൊന്നിലാണ് ഇദ്ദേഹത്തിൻ്റെ മരണം ഉൽതഫി ബിലാദിൽ മഹരിബ് അല ഹിലാഫി ഫി തെഹദീദിൽ മോക്കിയ ഇദ്ദേഹത്തിൻ്റെ ജനനം മഹരിബിലാണ് മൊറോക്കോയിലാണ് എന്ന് പറയപ്പെടുന്നു പക്ഷേ എവിടെയാണ് കൃത്യമായി ജനിച്ചത് എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട് നസബുഹുൽ ഇദ്രീസി ഇല കബീലത്തിസ് ജനാത്തുൽ ബർബരിയ ആഫ്രിക്കയിലെ ബർബർ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം എന്ന അഭിപ്രായപ്പെട്ടവരുണ്ട് വയമീലും മുലമുൽ ഇല ഹാദർ റ ഇ ഇമാം ഇദ്രീസിയുടെ ഈയൊരു അഭിപ്രായത്തോടാണ് മിക്ക പണ്ഡിയന്മാരും യോജിക്കുന്നത് വക്കീല ഇന്നഹു ഫാരിസിയും മിൻ ഹമദാൻ ചിലരുടെ അഭിപ്രായത്തിൽ ഇദ്ദേഹം പേർഷ്യക്കാരനാണ് കൈല ഇന്നഹു അറബിയൻ കബ ഇൽ യമനിലെ ഹലർമോത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വദഫ് ഗോത്രത്തിൽപ്പെട്ട ഒരു അറബിയാണ് ഇദ്ദേഹം എന്നഭിപ്രായപ്പെട്ടവരുമുണ്ട് ഹു വഫാത്തിഹുൽ ഉന്ദുലുസ് ഇദ്ദേഹം സ്പെയിൻ വിജയിച്ചടക്കിയ യോദ്ധാവാണ് വഖാ ഫിൽ ഫുത്തുഹാത്തിൽ അറബിയത്തിൽ ഇസ്ലാമിയ ഫിൽ അഹിദിൽ അമവി അമവി ഭരണകാലത്ത് ഇസ്ലാമിൻ്റെ പല വിജയങ്ങൾക്കും നേതൃത്വം നൽകിയ ധീര യോദ്ധാവാണ് ത്വാരിഖ് ബിനുസിയാദ് സിയാദ് വബാദൽ ഫുതുഹാതി വിജയങ്ങൾക്ക് ശേഷം റജ ഇല ദിമേഷ്ക് ഇദ്ദേഹം ഡമാസ്കസിലേക്ക് മടങ്ങുകയും ഹൈസുമാത്ത സനത്ത മ്യാഹിദ് ഹിജ്ര അവിടെ വെച്ച് ഹിജ്ര നൂറ്റി ഒന്നിലാണ് മരണപ്പെടുകയും ചെയ്യുന്നത് ഫത്തഹുൽ ഉന്ദുലുസ് വ ഹുബത്തുഹു സ്പെയിനിൻ്റെ വിജയവും ഇദ്ദേഹത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗവും വല്ല ത്വരിഖൻ മൂസബിന് നുസൈർ മദീനത്ത ത്വൻജ മൊറോക്കോയിലെ ത്വൻജ എന്ന പട്ടണം ത്വാരിക് ബിനു സിയാദിനെ ഏൽപ്പിച്ചു കൊടുത്തു അന്നത്തെ ഭരണാധികാരിയായിരുന്ന മൂസബിന് നുസൈർ ഹിജ്ര എൺപത്തി ഒമ്പതിലാണ് ത്വൻജ എന്ന പ്രദേശത്തിൻ്റെ ഗവർണർ സ്ഥാനം ത്വരിഖ് ഏറ്റെടുക്കുന്നത് ഫിസമിനുൽ ഖലീഫ വലീദ് ബിന് അബ്ദുൽ മലിക് വലീദ് ബിന് അബ്ദുൽ മലിക്കിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലാണ് മൂസബുനു നുസൈർ ത്വരിഖിനെ ത്വൻജ എന്ന പഠനം ഏൽപ്പിക്കുന്നത് ഫാകന ഇസ്നൈൻ വത്തിസ് ഹിജ്രിയ ഹിജ്ര തൊണ്ണൂറ്റി രണ്ട് വരെ അദ്ദേഹം ത്വൻജയുടെ നേതാവായി നിലനിന്നു ഫജഹസ മൂസ ഫൂസാസാഫ് ജുന്തിയൻ ബിഹിയാദത്തി ത്വാരിഖ് ലിഫത്ഹിൽ ഉന്ദുലുസ് അങ്ങനെ മൂസബുനു നുസൈർ വലിയ ഒരു യുദ്ധത്തിന് പടയൊരുക്കി ഏഴായിരം സൈന്യത്തെയും കൊണ്ട് നേതൃത്വത്തിൽ സ്പെയിൻ പിടിച്ചടക്കാൻ വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു ഫാബർ അബിഹിം മുലിയ്ക്കൽ ബഹരി സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന കടലിടുക്കിലൂടെയാണ് ഇദ്ദേഹം സ്പെയിനിലേക്ക് യാത്ര ചെയ്യുന്നത് ഇസ്നൈൻ തൊണ്ണൂറ്റി രണ്ടിൽ അല ജബലിൻ സുമോം ജബൽ ത്വാരിഖ് പിന്നീട് ആ ഒരു കടലിടുക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രദേശം പിന്നീട് ജിബ്രാട്ടർ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ജബൽ ത്വാരിഖ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ലമ്മ അലിമ ത്വാരിഖ് ബിജയ്സിൻ കബീരിൻ യക്കൂതുഹു ലിദ്രീഖ് സ്പെയിനിലെ രാജാവായ ലിദ്രീഖ് വലിയൊരു സൈന്യവുമായി ത്വരിഖിനെ നേരിടാൻ വരുന്നുണ്ട് എന്ന് ത്വാരിഖ് അറിഞ്ഞപ്പോൾ മിൻ ഫലബമിൻ മൂസബിൻസൈർ തഅസീസൻ നുസൈറിൽ നിന്നും ഒരു സഹായം ത്വരിഖ് ആവശ്യപ്പെട്ടു ഫാർസൽഹു ഹംസത്ത് അലാഫ് ജുന്തിയൻ അങ്ങനെ അയ്യായിരം സൈന്യത്തെ കൂടി ത്വരിഖിന് വേണ്ടി അയച്ചു കൊടുത്തു ത്വാരിഖ് ജയ്ഷഹു ത്വാരിഖ് തൻ്റെ സൈന്യത്തെ ഒരുക്കി ഫരിഖ് ലിദ്രീഖിൻ്റെ സൈന്യം തൻ്റെ സൈന്യത്തെ തോൽപ്പിച്ചു കളയുമോ എന്ന് ത്വാരിഖ് ഭയപ്പെടുകയും ഇഹ്റാഖി അങ്ങനെ ത്വരിക്ക് തൻ്റെ യാത്ര ചെയ്തിരുന്ന കപ്പൽ കത്തിച്ചു കളയുകയും ചെയ്തു തീക്കൊടുത്ത് കത്തിച്ചു കളഞ്ഞു അമല ഫിർ റുജു തൻ്റെ സൈന്യ സൈന്യങ്ങൾക്ക് കപ്പലിൽ കയറി തിരിച്ച് രക്ഷപ്പെടാം എന്ന ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കാൻ വേണ്ടി കപ്പൽ തന്നെ ഇദ്ദേഹം കത്തിച്ചു കളഞ്ഞു ഫൽംബത്തുൽ മഷൂറ എന്നിട്ട് അദ്ദേഹം ചരിത്രമായ ഈ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു ആ മുന്നിൽ സൈന്യത്തിന് മുന്നിൽ അധിപനായി പ്രസംഗികനായി ഇദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയും അലൈഹി അള്ളാഹുവിനെ സ്തുതിക്കുകയും സുമ സുമൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ ജിഹാദിന് വേണ്ടി പ്രേരിപ്പിക്കുകയും അവർക്ക് അതിനു വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ജനങ്ങളെ ഐനൽ മഫർ എവിടെയാണ് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുക അൽ ബഹ്റു വറായിക്കും നിങ്ങളുടെ പിന്നിൽ സമുദ്രമാണ് നിങ്ങളുടെ കപ്പൽ കത്തിക്കപ്പെട്ടിരിക്കുന്നു ഇനി നിങ്ങളുടെ പിന്നിൽ അവസ അവിക്കുന്നത് സമുദ്രം മാത്രമാണ് അമാമക്കും നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങളുടെ ശത്രുക്കളും വല്ലാഹി ഇല്ല നിങ്ങൾ ഉറച്ചു നിന്ന് പോരാടുക എന്നല്ലാതെ മറ്റൊരു മാർഗവും നിങ്ങളുടെ മുമ്പിലില്ല ഇല ആഹി അവസാനം വരെ പോരാടുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഏകമാർഗം ഹുത്തുബത്ത് യുദ്ധരംഗങ്ങളിൽ നടത്തപ്പെടുന്ന പ്രസംഗങ്ങളിൽ ഏറ്റവും മനോഹരമായ പ്രസംഗമാണ് സിയാ ത്വാരിഖ് ബിനു സിയാദിൻ്റെ ഈ പ്രസംഗം അല്ലത്തി അർഫഹ താരിഖ് ചരിത്രം മറിഞ്ഞ വളരെ മനോഹരമായ പ്രസംഗം ഫ ഹസമു അൽ ഇസ്ബാൻ വൽ ഉലുസ് ഇസ്ബാനിയ അഥവാ സ്പെയിൻ ഈ സൈന്യം കീഴടക്കി വക്കത്തലു മലിക്കീഖ് ലിദ്രീഖ് എന്ന രാജാവിനെ ത്വരിക്കിൻ്റെ സൈന്യം വധിക്കുകയും ചെയ്തു സനത്ത് അർബ വത്തിസ് തൊണ്ണൂറ്റിനാലിൽ ഫി നെഹ്രി ഷക്കൂർ ഷക്കൂർ എന്ന നദിക്കടുത്ത് വെച്ച് ഫതഹ മുദിനി ഐബീരിയ സ്പെയിനിലെ ഓരോ പട്ടണങ്ങളും ത്വാരിഖ് ബിൻ സിയാദ് പിടിച്ചടക്കിക്കൊണ്ടിരുന്നു വാറസോല ത്വരിക് അഹദ് കുവ്വാഹിയിലുർതുബ അങ്ങനെ കൊർഡോവയിലേക്ക് ത്വാരിഖ് സൈന്യ സൈന്യാധിപന്മാരെ അയച്ചു ഫസ്തൗല അലൈഹ കൊർഡോവയും കീഴടക്കി വത്തമാദ ത്വാരിഖ് ഫിൽ ഫി അങ്ങനെ ത്വാരിഖ് ആ വിജയ യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു ഹത്തീക് ലീക്ക് രാജാവിന്റെ ഭരണ സിരാ കേന്ദ്രമായ അദ്ദേഹത്തിൻ്റെ സൈന്യം കീഴടക്കി കൊല്ലമാൽദത്തൻ കബീറത്തൻ വലിയ പട്ടണങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ മിൻ സഫീഹിൻ അള്ളാഹുവിന്റെ ഭവനം അവിടെ നിർമ്മിച്ചു പള്ളി നിർമ്മിച്ചു സാംസ്കാരിക കേന്ദ്രമായി അവിടെ പള്ളികൾ നിർമ്മിച്ചു പള്ളി നിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം മികച്ച എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നു അതേപോലെ ഐബീരിയയിൽ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം കുറച്ച് ഫുക്കഹാക്കളും ഉണ്ടായിരുന്നു അവരെ ഒന്നിച്ചാണ് ഐബീരിയയിലേക്ക് പ്രവേശിക്കുന്നത് താലിമഹിലി ഐബീരിയ അൽ ഖുർആാൻ അൽ കരീം ഐബീരിയക്കാർക്ക് ഖുർആാൻ പഠിക്കുവാൻ വേണ്ടിയും ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയും വഫറാ ഇൽ അൽ ഇസ്ലാം ഇസ്ലാമിലെ ബാധ്യതകളും ഇസ്ലാമിലെ കർത്തവ്യങ്ങളും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയും ഫി ഫി തുലൈത ഫിസനത്തെയും ഹിജ്റ തൊണ്ണൂറ്റി നാലിലും ഹിജ്റ തൊണ്ണൂറ്റി അഞ്ചിനും രണ്ട് വർഷം മൂസ ബിൻ ബിൻ നുസൈറും ത്വാരിഖ് സിയാദും താമസിച്ചു ത്വാരിഖ് ത്വാരിഖ് ലി മൂസ മൂസ ബിൻ 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 നുസൈർ നുസൈറിൻ്റെ സിയാദ് ഫിസ്തിഖ്മാലിൽ വിജയങ്ങൾ കൈയടക്കുന്നതിൽ ഖലീഫ അൽ വലീദ് ബിൻ അബ്ദുൽ ബി വുഫൂദിഹി മാ ത്വാരിഖ് ഖലീഫ അബ്ദുൽ മലിക് രണ്ടുപേരെയും ക്ഷണിക്കുകയാണ് വിജയത്തിന്റെ ഒരു ചെറു വിവരണം അദ്ദേഹത്തിന് നൽകാൻ വേണ്ടി പക്ഷെ അവരുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ അവർ തിരിച്ച് ഖലീഫയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴേക്കും വലീദ് അബ്ദുൽ മലിക്ക് മരണപ്പെട്ടിരുന്നു അബ്ദുൽ അസീസ് അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ അസീസാണ് ഖലീഫിയായിട്ട് ഉണ്ടായിരുന്നത് ഫലം യുഹസിൻ ലിഖാ അൽ ഫൈനിൽ അലിമൈൻ ഈ രണ്ട് വലിയ വിജയികൾക്ക് വലീദിന് അബ്ദുൽ മലിക്കിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നില്ല എങ്കിലും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വിജയമാണ് ത്വാരിഖ് ബിനു സിയാദും മൂസബിന് നുസൈറും നടത്തിയത് സ്പെയിനിനെ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ പ്രഭവ കേന്ദ്രമാക്കി മാറ്റുവാൻ പിന്നീട് മുസ്ലീങ്ങൾക്ക് സാധിച്ചു ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു താങ്ക് യു